മംഗളൂരു സ്ഫോടന കേസ് പ്രതിക്ക് ഐഎസ് ബന്ധം മുഹമ്മദ് ഷരീഖ് ആലുവയിൽ എത്തിയിരുന്നതായി സൂചന ആലുവയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന അന്വേഷണം കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും കേസ് എൻഐഎയ്ക്ക് കൈമാറിയേക്കും സ്ഥിരപ്പെടുത്തൽ ആവശ്യം ഗവർണർക്കും രാജ്ഭവനിൽ 20 പേരെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് പുറത്ത് ഫോട്ടോഗ്രാഫർക്കും താൽക്കാലികക്കാർക്കും വേണ്ടി ശുപാർശ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാൻ അധികാരമുണ്ടെന്നും നിയമലംഘനമില്ലെന്നും ഗവർണർ ചുമതലയേറ്റ് രണ്ടാഴ്ച പിന്നിട്ടും ഫയലുകൾ ഒപ്പിടാനാകാതെ കെടിയുവിസി ജീവനക്കാർ സഹകരിക്കുന്നില്ലെന്ന വിസിയുടെ പരാതി സർട്ടിഫിക്കറ്റ് വിതരണം കൃത്യമായി നടക്കുന്നില്ലെന്ന വിദ്യാർത്ഥികൾ വിസിയെ തടയുന്നത് കുറ്റകരമെന്ന് ഗവർണർ വിലക്ക് സ്ഥിരീകരിച്ചു ഇദ്ദേഹം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി നടത്തി ഓരോ ഏക്കറിൽ നിന്നും ഓരോ വർഷം 12 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും ഇത് ചെയ്യണോ ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ശശി തരൂർ വേദി നൽകാതിരിക്കാൻ ചിലർ ശ്രമിച്ചു തടഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാന മോഹികളെന്ന കെ മുരളീധരൻ അന്വേഷണം വേണമെന്ന എം കെ രാഘവൻ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസിനും അതൃപ്തി ബിലിവേഴ്സ് മെഡിക്കൽ കോളേജിനുള്ളത് കോടികളുടെ വൈദ്യുതി കുടിശിക പിന്നിൽ കെ സി ബിയുമായി ഒത്തുകളിയെന്ന ആക്ഷേപം താരിഫ് തെറ്റായി കണക്കാക്കിയെന്ന് കണ്ടെത്തൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന വൈദ്യുതി മന്ത്രി പെരിയാർ ഇരട്ടക്കൊലക്കേസ് പ്രതി പീതാംബരന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുഖചികിത്സ കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ജയിൽ സൂപ്രണ്ട് നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്ന സിബിഐ കോടതി ചികിത്സാ പിഴവിൽ കൈ നഷ്ടമായി പ്ലസ് വൺ വിദ്യാർത്ഥി ഗുരുതര പിഴവ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ കർശന നടപടിയെന്ന് ആരോഗ്യമന്ത്രി സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേരളയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല പ്രചാരണം അടിസ്ഥാനരഹിതം പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണെന്നും അധികൃതർ